ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡൽ. അതായത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വിച്ചുകളെല്ലാം തന്നെ വൈറ്റ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ കേസ് മാത്രം, അതായത് പുറത്തുള്ള പ്ലേറ്റ് മാത്രം വ്യത്യസ്ത കളറുകൾ പോലെ ഇരുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് ഗോൾഡ് മോഡലിൽ ഇറക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ഫുൾ ഡീറ്റെയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് അതിൻ്റെ ബോക്സ്. അതായത് ആദ്യമേ തരുന്ന അതിൻ്റെ ഫ്രണ്ടിലുള്ള കളർ ടൈപ്പ്, പ്ലേറ്റ് വരുന്നതിന് മുന്നേ ഉള്ള വൈറ്റ് ടൈപ്പ്, ഇതിലാണ് നമ്മൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഉറപ്പിക്കുന്നത്. ഇതിപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ എൻട്രൻസിൻ്റെ സ്വിച്ചാണ് വന്നിരിക്കുന്നത്. 2 2-way switch, പിന്നെ 4 1-way switch ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കർവ്, അതായത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും 2-way switch ആണ് കണക്ഷൻ വരുന്നത്. അതായത് ആദ്യത്തെ ലൈറ്റും വരുന്നുണ്ട്, ഫാനും വരുന്നുണ്ട്, 2-way switch. പിന്നെ ബാക്കിയുള്ള സീലിംഗ് ലൈറ്റ്സുകൾ വരുന്നുണ്ട്. പിന്നെ ബാത്റൂം തൊട്ടടുത്ത് തന്നെ ബാത്റൂമിൻ്റെ അകത്തും വരുന്നുണ്ട്. അപ്പോൾ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന, അത് വാഷ് ബേസിൻ്റെ ഏരിയയിൽ വരുന്ന സ്വിച്ചാണ് നമുക്ക്, സ്വിച്ച് ബോർഡാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിൽ വരുന്ന സ്വിച്ച് ബോർഡുകളാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വരുന്നത് മിറർ ലാമ്പ് വരുന്നുണ്ട്. അതും ഗോൾഡ് മെഡലിൻ്റെ തന്നെയാണ്, കർവ് തന്നെയാണ്, സെയിം മോഡൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ മിറർ ലാമ്പ് വരുന്നുണ്ട്. അതായത് വാഷ് ബേസിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന മിറർ ലാമ്പ്. പിന്നെ രണ്ടാമത്തെ സ്വിച്ച് വരുന്നത് എക്സോസ്റ്റിൻ്റെ സ്വിച്ചാണ് വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാലും മിറർ ലാമ്പ്, അത് കഴിഞ്ഞ് എക്സോസ്റ്റിൻ്റെ സ്വിച്ച്, അതിനുശേഷം നമ്മൾ വരുന്ന ഹീറ്ററിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഒരു സ്വിച്ച് പ്ലഗ്. ഇത്രയാണ് നമ്മൾ ഒരു ബാത്റൂമിൻ്റെ അത്യാവശ്യം വേണ്ട നമുക്കൊരു സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ. എന്നാൽ നനയാത്ത ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുളിക്കുന്ന ഏരിയയും പിന്നെ ടോയ്ലറ്റിൻ്റെ ഏരിയയും, അതായത് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയയും മാറി നിൽക്കുന്നു. പിന്നെ ഏറ്റവും മുകളിൽ വരുന്ന എക്സോസ്റ്റിൻ്റെ കണക്ഷൻ അവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റ്സും എക്സോസ്റ്റും വേണമെങ്കിൽ ഒന്നിച്ച് നമുക്ക് കൊടുക്കാം. കാരണം ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ലൈറ്റും എക്സോസ്റ്റും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹീറ്ററിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നേരെ കുളിക്കുന്ന ഏരിയയുടെ ഷവറിൻ്റെ മുകളിലായിട്ട് ഹീറ്ററിൻ്റെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിന് വേണ്ടിയിട്ട് ഒരു 20 ആംസിൻ്റെ 1-way switch ആണ് കൊടുത്തിരിക്കുന്നത്. അത് വിത്ത് ഇൻഡിക്കേറ്ററുള്ള ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ സാധാ ഒരു സ്വിച്ചും പ്ലഗും, 10 ആംസിൻ്റെ അല്ലെങ്കിൽ 6 ആംസിൻ്റെ പ്ലഗ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷവറിൻ്റെ ഏരിയ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ വന്നിരിക്കുന്നത്. അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയയിലാണ് നമ്മൾ സ്വിച്ചും പ്ലഗും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹീറ്ററിൻ്റെ എല്ലാത്തിൻ്റെയും സ്വിച്ച് കാര്യങ്ങൾ, കൺട്രോളിങ്ങളെല്ലാം നമ്മൾ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ക്ലോസറ്റ് ജാഗോറിൻ്റെയാണ്, ഡൈവേർട്ടറും ജാഗോറിൻ്റെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.